Hello guys, welcome to South Plan Blogs. It's me, Lubai, again. We are doing a lot of work. In the rest of the videos, we are full length on-voice video. വയനാട് പടിഞ്ഞാറക്കര സഡോക്സ് എന്നൊരു ഫാം സ്റ്റൈൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കാര്യങ്ങളും സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽസ് മൊത്തമായിട്ട് കാണിച്ചു തരാം. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തരാം. അപ്പൊ നമുക്ക് എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകും, ബാക്കി ഡീറ്റെയിൽസ് മൊത്തം എന്ന് പറയാം. ഓക്കെ, കാമോ. വളരെ മനോഹരമായ ഉദ്യാനമൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി റിസോർട്ട് തന്നെയാണ്. റിസോർട്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഫാം സ്റ്റേ സഡോക്സ്. അമ്മ ഇതിൻ്റെ ഉള്ള താമസിച്ചത് നമുക്ക് നേരെ എന്താക്കാൻ വെച്ചാൽ ഇത് ചുറ്റിക്കാണാം. നേരെ പോയിക്കഴിഞ്ഞാൽ എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മളെ റൂമിൻ്റെ സൈഡിൽ ഡൈനിങ്ങിൻ്റെ സംഭവമാണ്. ഡൈനിങ്ങിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ്. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് ഡൈനിങ്ങിൻ്റെ. ദൂരെ കണ്ട നല്ല മലയും നല്ല അടിപൊളിയായിട്ട് സംഭവം സെറ്റായിട്ടില്ലേ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു സംഭവം. അപ്പുറം ഒരു റൂമുണ്ട് ഇതേപോലത്തെ രണ്ടട്ടിയിൽ മുകളിൽ ഉണ്ടായുള്ളത്. അതുപോലെ തന്നെ പിന്നീൻ്റെ നേരെ താഴെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. നല്ല കിടുക്കാച്ച സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നേരെ നമ്മൾ താമസിച്ച റൂം ഇതായിരുന്നേ. പിന്നെ നേരെ ഇപ്പുറത്തുള്ളത് സഡോക്സ് ഹെറിറ്റേജ് എന്നുള്ളൊരു സംഭവത്തിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ രണ്ട് ഫാമിലിയാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ എന്താ അവസ്ഥയാണ്, വന്നപ്പാട് ഫുൾ ലഗേജെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു റൂം, സംഭവം നല്ല അടിപൊളി റൂമായിരുന്നു. സെറ്റപ്പ് ഉണ്ട്. നമ്മൾ അബ്ദുള്ള അവിടെ കടന്ന് ഉറങ്ങുന്നുണ്ട്. അബ്ദുള്ളക്ക് ഒന്നും തിരിഞ്ഞിട്ടുണ്ട്, സംഭവം അവിടെ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നേരെ വന്ന് ഹാളാണ്. ഹാളിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അതേപോലത്തെ മറ്റൊരു റൂമും കൂടിയുണ്ട്. അവിടെ നമ്മളെ ചെഞ്ചപ്പും ഉണ്ട്. അത് റൂമിൽ നമ്മൾ ഒരാളാക്കിയിട്ടുണ്ട് കേട്ടോ. ചെഞ്ചപ്പും അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ വരുന്നത് വെച്ചാൽ അതേ ആ റൂമിൽ തന്നെ എല്ലാം ബാത്ത് അറ്റാച്ച്ഡാണേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബാത്റൂമായത് നല്ല വൃത്തി മനാരൂലില്ല, നല്ല അടിപൊളി ബാത്റൂമായിരുന്നു. നല്ല സൂപ്പർ സംഭവം തന്നെ. പിന്നെ ഇതാ ചെഞ്ചപ്പ് ഇതായിരുന്നു. ചെഞ്ചപ്പ് ജീവൻ കൊണ്ട് ഓടി. പിന്നെ ഇല്ലാതൊരു കിച്ചനും കൂടി ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ കിച്ചന് നമുക്ക് യൂസ് ചെയ്യാൻ അവിടെ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ നമ്മളൊരു ബന്ധത്തിൽ തന്നെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് നമുക്ക് നേരെ പൂളിലേക്ക് പോയാലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കിച്ചൻ ഓൾറെഡി പിന്നെ ആർക്കും കൊടുക്കുന്നൊന്നുമില്ല. പിന്നെ നമ്മളാ ഒരു വ്ളോഗേഴ്സ് എന്നുള്ള ഒരു ഇതുകൊണ്ട് അങ്ങനെ രീതിയിൽ തന്നെയാണ് ഒരു ബന്ധത്തിന്. നമുക്കൊരു അറിയുന്ന ആളായിരുന്നു റിസോർട്ട്. അപ്പോൾ നമ്മളെന്താക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി കിച്ചൻ കിട്ടിയോണ്ട് എന്താക്കി വേറെ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടാണ്. നമ്മളെ മെയിൻ കുക്കുകളുണ്ട് രണ്ടാളും, മമ്മൽച്ചാം ഷർഫുച്ചാം, രണ്ടാളിയന്മാരും ഭയങ്കര കുക്കായതുകൊണ്ട് പിന്നെ വേറെ പെണ്ണുങ്ങൾക്ക് ഒന്നും വലിയ പണിയുണ്ടായിട്ട്, ജസ്റ്റ് ഇവിടെ മുറിച്ചിട്ടല്ലോ പണിയുണ്ടായിട്ട്. നമ്മൾ രാത്രി എന്താക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ചിക്കൻ പൊരിച്ചിട്ട് നല്ല മസാലയാക്കിയിട്ട് നല്ല കുക്കിടാച്ച് നെയ്ച്ചോറും വെക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് ചെറുപ്പിച്ചാൽ നല്ല വാങ്ങലി ഇങ്ങനെ സവാള ഗിരി 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 ഇങ്ങനെ ആക്കി പോകുന്നുണ്ടോ. അപ്പോൾ രാത്രി എന്താക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നല്ല അടിപൊളി ഫുഡാക്കി. വേറെ പുറത്തുനിന്ന് ഫുഡെല്ലാം കിട്ടുമായിരുന്നു, കിച്ചണില്ലെങ്കിലും ഫുഡെല്ലാം അവൈലബിളാണ്. സംഭവം സെറ്റ് സംഭവമാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചെറിയങ്ങനെ ഒരു കുച്ചു 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 കുഞ്ഞു നല്ല കുഞ്ഞുകുഞ്ഞാ ഇങ്ങനെ ആക്കിയിട്ട് നല്ല അടിപൊളി ഫുഡെല്ലാം ഇങ്ങനെ റെഡിയാക്കിയിട്ട് വരുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവരെല്ലാം ലേഡീസൊക്കെ എന്താക്കുക വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആണുങ്ങൾക്കെല്ലാം ഇതിനുള്ള ഫുഡാക്കലും പണിയുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ഞമ്മൻ പുരക്കുന്നല്ലേ ആക്കിത്തരുന്നത്, നിങ്ങൾ എന്താക്കണം അവിടെ പോയി കഴിഞ്ഞാൽ ആക്കിത്തരണം. അപ്പോൾ ചർപ്പിച്ച് നല്ല മസാലയെല്ലാം ഇട്ട് ഇളക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ എന്താക്കുക വെച്ചാൽ ചിക്കൻ നല്ല പൊരിച്ചിട്ട് മസാലയാക്കി. നല്ല പുള്ളർക്കെല്ലാം ഒരു മജയാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറിയും ആക്കി. നൈറ്റിലെല്ലാം വ്യൂ ആണ് കേട്ടോ, ഇത് രാത്രിയിലൊരു വ്യൂ ആണ് സംഭവം. പൂളെല്ലാം കണ്ട ശാന്തമായ പൂളും. അത് കഴിഞ്ഞപ്പോൾ നമ്മളെന്താ വെച്ചാൽ നെയ്ച്ചോറാക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നെയ്ച്ചോറും നല്ല ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ നല്ല കുക്കുടാച്ച് കറിയും നല്ല സ്വയംഭൻ സാധനമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി. ഞാൻ വെച്ച് കീറിയൊക്കെ ഒന്ന് നോക്കണം. എല്ലാവരും കുറച്ച് കുറച്ച് എടുത്തിട്ട് എന്താക്കി നേരത്തെ പറഞ്ഞാൽ പുറത്തില്ല ഒരു വ്യൂവിലൊരു സംഭവമില്ല, ഒരു ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി. അവിടെ നിന്നാണ് സംഭവം, അവിടെ നിന്നാകുമ്പോൾ വെച്ച് കീറിയത്.
ഇത് നല്ല പ്രഭാതം, സുപ്രഭാതമാണ്. ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞു എണീച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രി. രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കോടയിൽ ഇങ്ങനെ മുങ്ങിയിട്ടുള്ള സംഭവമാണ് കാണുന്നത്. അടിപൊളി. നെക്സ്റ്റ് എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കപ്പ് ആണ്, ഇവിടുന്ന് വിടേണ്ട പരിപാടിയാണ്. സംഭവം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4000 ആ റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭയങ്കര കെയർ ഓഫിൽ പറഞ്ഞാൽ ഡിസ്കൗണ്ട് തരും. ക്യാമ്പ് ഫയർ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ബാർബിക്യു അവൈലബിൾ ആണ്. എല്ലാ സംഭവവും സെറ്റ് ചെയ്ത് തരും. ഫുഡ് നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുത്തിക്കണം വരുത്തിക്കാം, അവരവിടെ നിന്ന് ആക്കി തരണം ആക്കി തരും. എല്ലാ സംഭവവും സെറ്റായിട്ടുണ്ട്. അപ്പോൾ സെഡോക്സ് നമ്മൾ എന്തായാലും വിട പറയുന്നത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.